എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2022 എന്ന് പറഞ്ഞ വർഷം അവസാനിക്കാറായി. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയറിലെ ഏറ്റവും നല്ലൊരു മാസത്തേക്ക് കടന്നിരിക്കുകയാണ്, ഡിസംബറിൽ. അപ്പോൾ ഡിസംബറിൽ നമ്മുടെ ആദ്യത്തെ ഒരു വ്ലോഗാണിത്. ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. അപ്പോൾ ഇന്നത്തെയും പോലെ ആദ്യം നമുക്കിതിൻ്റെ ലൊക്കേഷനിൽ തന്നെ തുടങ്ങാം. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പനങ്ങാടാണ്. ഇപ്പോൾ പനങ്ങാടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വ്ളോഗ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്, പല പ്രൊജക്ട്സും കാണിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡാണ് പനങ്ങാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൊച്ചി ആലപ്പി ഹൈവേ NH 47 നിന്ന് 2.5 കിലോമീറ്റേഴ്സാണ് വരുന്നത്. നമ്മുടെ വൈറ്റിലൊക്കെ കഴിഞ്ഞ്, കുണ്ടന്നൂർ കഴിഞ്ഞ്, ലേക്ഷോർ കഴിഞ്ഞ് വരുന്ന ഒരു സിഗ്നലാണ് മാടവന സിഗ്നൽ. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുള്ള ഏരിയയാണ് നമ്മൾ ഈ പനങ്ങാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നലിൽ നിന്ന് നമുക്ക് 2.5 കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്ത ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ലേക്ഷോർ ഹോസ്പിറ്റലാണ്. നമുക്കൊരു 5 മിനിറ്റ്സ് ഡ്രൈവിൽ ലേക്ഷോറിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു ലൊക്കേഷൻ്റെ. നമ്മൾ ഈ ഒരു വില്ലയിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ലാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 6.7 സെൻസ് ആണ്. 3,140 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലക്ഷറി വില്ലയാണിത്. ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 2.80 CR ആണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് അദ്ദേഹം NRI ആണ്. ഇത് റീസെയിൽ വില്ലയാണ്, പക്ഷേ ഇത് യൂസ്ഡ് വില്ലയല്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 5 ഏക്കേഴ്സിൽ വരുന്നൊരു വില്ല പ്രോജക്റ്റാണ്. ഇതിൽ ടോട്ടൽ 55 വില്ലകളേ ഉള്ളൂ. അപ്പോൾ ഈ 5 ഏക്കേഴ്സിൽ 55 വില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ലൊരു ഏരിയ നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ടും ക്ലബ് ഹൗസ് ആയിട്ടൊക്കെ ഇവർ വിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏക്കർ 30 സെൻറ്റോളം നമുക്ക് ഓപ്പൺ സ്പേസും ക്ലബ് ഹൗസും റോഡൊക്കെ ആയിട്ട് വിട്ടിട്ടുള്ള ഒരു നല്ല പ്രോജക്റ്റിലാണ് നമ്മുടെ ഈ ഒരു വില്ല ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അമ്യൂണിറ്റീസിലേക്ക് വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ് ഇതിൻ്റെ ഒരു മേജർ അമ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം 5 ഏക്കറിലാകെ നമുക്ക് 55 വില്ലകളേ വരുന്നുള്ളൂ. 1 ഏക്കർ 30 സെൻറ്റോളം നമുക്ക് കോമൺ സ്പേസും റോഡും അതുപോലെ തന്നെ ക്ലബ് ഹൗസ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ലക്ഷറി ലൈഫിന് ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഉള്ളൊരു പ്രോജക്റ്റാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയാവുന്ന അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പൂളുണ്ട്. ക്ലബ് ഹൗസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 6,000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജിമ്മുണ്ട്, 2 റിക്രിയേഷൻ റൂം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടുള്ള പ്രോജക്ട്സ് ഒന്ന് കാണിക്കൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളോട് ചോദിച്ച കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ഒരു പ്രോജക്റ്റിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് വൈറ്റിലയുടെ അടുത്ത്, സിറ്റിക്ക് അടുത്തുള്ള ഓപ്ഷൻസ് വില്ലകൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചാനലിൽ എപ്പോഴും ഏറ്റവും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് വില്ലകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു മുൻപത്തെ വ്ളോഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വില്ലകളും സോൾഡ് ഔട്ട് ആണെന്ന് തന്നെ പറയാം. അത്രയും എൻക്വയറി നമുക്ക് വില്ലയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വില്ല കാണാൻ ആഗ്രഹിക്കുന്നവർ എഗെയിൻ ഒരു ദിവസം മുമ്പ് എന്നെ വിളിച്ച് പറയണം. ഇതിൻ്റെ കീയും കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാക്ക് ത്രൂ നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന, നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷറി വീട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെടുന്നത് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോവാം. നമ്മുടെ ഒരു വീടിൻ്റെ എലിവിയേഷൻ വരുന്നത് വളരെ ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു എലിവിയേഷനാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ കാറ് നമുക്ക് പാർക്ക് ചെയ്യാം. 6.7 സെൻസിലാണ് നമ്മുടെ ഒരു വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണെങ്കിലും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സെർവൻ ടോയ്ലറ്റ് വരുന്നുണ്ട്, അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് കാണുന്നത്. ഈ ഒരു വീട് എങ്ങനെയാണോ നമ്മൾ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത് അതുപോലെയാണ് ഇവരത് സെല് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലോറിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഫുള്ള് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹാർഡ് വുഡാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അതുകൂടാതെ ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്, അതുകൂടാതെ ഒരു നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും നമുക്ക്
താഴെ വരുന്നുണ്ട്. ഈ ഒരു വീട് എന്ന് പറയുന്നത് 3140 സ്ക്വയർ ഫീറ്റ് ആണ്. ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. ഇത് ഒരു പൗഡർ റൂമാണ്, അല്ലെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പൗഡർ റൂമാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂവും. അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് ടൈൽസാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു കിച്ചണാന്ന് പറയാം. നമുക്ക് രണ്ട് കിച്ചണുണ്ട്. ഇത് മെയിൻ കിച്ചണും അതുപോലെ തന്നെ രണ്ടാമത്തെ കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലും അവർ ഹുഡും ഹോബും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു സെക്കൻഡ് കിച്ചൺ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് താഴത്തെ ബെഡ്റൂമാണ്. നമുക്ക് താഴെ ശരിക്ക് ഒറ്റൊരു ബെഡ്റൂമേ വരുന്നുള്ളൂ. മുകളിലാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം വരുന്നത്. അങ്ങനെയാണ് നാല് ബെഡ്റൂം വരുന്നത്. നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ബേ വിൻഡോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ കൂടുതലും ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് എല്ലാത്തിനും വരുന്നത്. ഒരു വുഡൻ തീമാണ് ഈ ഒരു വീട് മൊത്തത്തിൽ അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനാണെങ്കിലും നമുക്കൊരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ വീടുകൾ നോക്കുമ്പോൾ താഴെയുള്ള ബെഡ്റൂം അത്ര ഒരു സ്പേഷ്യസ് ആയിട്ട് കാണാറില്ല. അപ്പോൾ ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും എല്ലാം വരുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് താഴെ വരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ അഗെയിൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പകുതി എത്തുമ്പോൾ നമുക്കൊരു സ്റ്റഡി റൂം വരുന്നുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ ഒരു ഏരിയ അധികം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കാണാറില്ല. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് സ്റ്റെപ്പ് കയറി അപ്പർ ലിവിങ് ഏരിയയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം കാണാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം കോൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു ഏരിയ അവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തൊരു പ്ലാനാണത്. എഗെയിൻ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ അപ്പർ ലിവിങ് ഏരിയയിൽ വരുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഈ മൂന്ന് റൂമിലേക്കുമുള്ള ആക്സസ് വരുന്നത്. അപ്പം മുകളിൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത്. സോ അപ്പർ ലിവിങ് ഏരിയയും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂം നമ്പർ 2 കാണാം. അപ്പം ഇത് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് ശരിക്കും നോക്കുമ്പോൾ ബെഡ്റൂം നമ്പർ 2 വരും. ഓക്കെ, അപ്പോൾ ബെഡ്റൂം നമ്പർ 2-ലും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നമുക്ക് ബേ വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങളുടെ. കാരണം നമുക്ക് മാക്സിമം ആ ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണെങ്കിലും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ രണ്ട് സൈഡിലും സ്റ്റോറേജ് സ്പേസും മിററും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഗെയിൻ നമ്മുടെ ടോയ്ലറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു താഴെ കണ്ട ആ ഒരു ഏകദേശം ലേഔട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഈ ഈ ഒരു ബെഡ്റൂമിലാണ് നമുക്ക് ബാത്ടബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഈ കാണുന്നതാണ്. ഇവിടെയും എഗെയിൻ മിററും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും എടുത്തു പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വീട് ഇത്രയും നല്ല രീതിയിൽ അവർ ഫേർണിഷ് ചെയ്ത് കാണിക്കുമ്പം ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂം നമ്പർ 3 ആണ്. ഇതാണ് ബെഡ്റൂം നമ്പർ 3. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിന് നമുക്കൊരു ബാൽക്കണിയും കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനാണ് നമുക്ക് ഒരു ബാൽക്കണി അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയറൊക്കെ ഇട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഈ ബെഡ്റൂമിന് നമുക്ക് ഡ്രസ്സിംഗ് റൂം വരുന്നില്ല, നേരെ നമ്മൾ ടോയ്ലറ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഗസ്റ്റ് റൂം എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കിഡ്സ് റൂമൊക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഈ ഒരു കളർ തീമും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് അത് വരുന്നത്. എഗെയിൻ മിറേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട മൂന്നാമത്തെ ബെഡ്റൂം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂം നമ്പർ 4. ഓക്കെ, അപ്പോൾ നാല് ബെഡ്റൂമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണുന്നത്. എഗെയിൻ ഈ ബെഡ്റൂം കൂടാതെ ഞാനൊരു സ്റ്റഡി റൂമും അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമും നമ്മൾ കാണിച്ചിരുന്നു. ഈ ഒരു ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. വളരെ വലിയ വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. എഗെയിൻ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ടോയ്ലറ്റ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂമിന് നമുക്ക് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും വരുന്നുണ്ട്.
ഒരു ബെഡ്റൂമിന് മാത്രമാണ് നമുക്ക് ഡ്രസ്സിംഗ് റൂം ഇല്ലാത്തത്. അപ്പോൾ അതിന് പകരം അവിടെ നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്, ഒരു ബെഡ്റൂമിൽ നമ്മൾ ബാത്ടബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ബെഡ്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ ഒരു ബാൽക്കണിയും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസും ആണ് വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് കാണാം. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. വളരെ പ്രീമിയം ആളുകൾ താമസിക്കുന്ന ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ ഒരു വീട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ നമ്മൾ പറയില്ല, എന്താ പറയുക, വളരെ ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.